उम्र कितना होगा आपको कुछ आइडिया नहीं? नाम क्या बोला आपका? स्कूल अब तक मतलब गया नहीं तो स्कूल जाता है तो क्लास फोर तक कैसे पहुँच गए? रोज नहीं जाते हैं तो कहाँ तक पढ़ना है आपको? कहाँ तक पढ़ेंगे आप? पढ़ना नहीं चाहते हैं? पढ़ना चाहते हैं? कहाँ तक पढ़ेंगे? अब्बू कहाँ रहते हैं? अब्बू कहाँ रहते हैं? अब्बू अब्बू घर पे ही रहता है। बड़ा भाई है आपका? और सब क्या करते हैं? बाहर है। आप भी बाहर काम करेंगे या पढ़ाई करेंगे? पढ़ाई करेंगे। कहाँ पढ़ाई करेंगे? स्कूल में। मकतब में अच्छा जाके इधर इस इदारे में पढ़ने का कोशिश करना, इधर बहुत बड़ा इदारा आ रहा है। ठीक है, ठीक है सर। अकेले आए हैं अभी? किसी के साथ नहीं आए? कब तक मकतब नहीं गया? आपका गांव में मकतब नहीं है तो कौन पढ़ाता है? लड़की है, लेडी पढ़ाते हैं, नूरुल पढ़ाते हैं। कितने बच्चे पढ़ते हैं उधर? तो आप नहीं जाते हैं? अब तक नहीं गया? कुरान पढ़ना नहीं आता? नमाज पढ़ना आता है? आता है। ठीक है, फिर कोशिश करना इधर पहुंचने का। ठीक है, पहले वस्ते क्या करते हैं आप? मदरसे में पढ़ाई करते हैं। कहाँ पे? महाराष्ट्र अक्कल। महाराष्ट्र अक्कल गोवा में? अच्छा, कौन सा मदरसा है? इस्लाम जामिया इस्लामिया इशाउतुल उलूम अक्कल। अच्छा, तो क्या पढ़ाई करते हैं? हिफ्ज़। तो कितने साल पढ़े उधर? उधर अभी 3 साल हुए। अच्छा, उसके पहले कहाँ पढ़ते थे? बिहार में। बिहार में कहाँ? पंचना फुलवाड़ी। वो भी मदरसा है? हाँ। अच्छा, कितने साल उधर पढ़े? उधर 2 साल। उसके पहले स्कूल गए थे इधर? स्कूल नहीं गए? स्कूल में पाँच क्लास तक पढ़े। अच्छा, उसके बाद पढ़ाई छोड़ दिए, फिर उधर जाके पढ़ना शुरू किया। तो अभी कितना कुरान मुकम्मल हो गया? कुरान हाफिज़ हो गए? 12 किए। तो अभी कितना साल, कितना महीना हुआ वापस आके? वापस आने में तो अभी 1 साल हो गया पूरा। तो इसके बाद इस 1 साल में क्या करते थे? अभी घर में दौरा कर रहे हैं। दौरा कर रहा है फिर अगले साल। कौन दौरा कर रहा है? कौन मतलब पढ़ा रहे, कोई देखता है? हाँ, सुनता है ना हजरत आफिस आ जाए। लातूर का। अभी उधर वापस जाना चाहते हैं? हाँ। इप्पो पोने മൂന്ന് കുട്ടികളിൽ ആ ചെറിയ കുട്ടി 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇതുവരെ മക്തബ് പോയിട്ടില്ല, ഒന്നും അറിയില്ല, ഖുർആൻ പഠിച്ചില്ല, ദീനൊന്നും പഠിച്ചിട്ടില്ല. സ്കൂളിലും ഒന്നും 4 വരെ പോയിട്ടുണ്ട്, എത്രയോ കാലമായിട്ട് സ്കൂളിൽ പോയെന്ന് പറഞ്ഞു. അതിൽ മുന്നിൽ പോകുന്ന ആ 3 മക്കളിൽ മുന്നിൽ പോകുന്ന ട്രൗസറിട്ട പയ്യൻ, മോന് അക്കൽ ഗുഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മദ്രസയിൽ പഠിക്കാൻ, അഥവാ ഇഫ്ല് ഖുർആൻ 12 ജുസ് ഇഫ്ലാക്കിയിട്ടുണ്ട്. അതിനുമുമ്പ് ഇവിടെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിരുന്നു, അതിനുമുമ്പ് 4-5 വർഷം സ്കൂളിൽ പോയി. കഴിഞ്ഞ ഒരു വർഷമായി ലോക്ക്ഡൗണിൽ വന്ന് തിരിച്ചു വന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അവർ കൂടെയുള്ള നീളമുള്ള പയ്യൻ, ആ പയ്യനിപ്പോൾ നമ്മളിവിടെ ചോദിച്ചു പോകാം, അവനും 1 വർഷമായിട്ട് ഹിഫ്ല് പഠിച്ച പയ്യന് ചെറിയ കുറച്ച് ഒരാൾക്ക് ഹിഫ്ല് കേൾപ്പിച്ചു കൊടുക്കേണ്ടത് ഓരോ. മറ്റേ പയ്യനും ഇവിടെ നിന്ന് സ്കൂൾ നിർത്തിയിട്ട് അക്കൽ ഗുവാനിൽ പഠിക്കാൻ പോയതാണ്. 1 വർഷമായി തിരിച്ചു വന്നിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ഒരു വിദ്യാഭ്യാസവും അവൻ നേടിയിട്ടില്ല. ആ ഇരിക്കുന്ന കുട്ടികളിലധികവും, നിങ്ങളിപ്പോൾ അടുത്ത് ഇറങ്ങി നിൽക്കുന്ന കുട്ടികളിലധികവും ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് സ്കൂളില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ മിക്കവാറും സാഹചര്യങ്ങളിലുള്ള ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. കുട്ടികൾക്ക് ഒരു സ്കൂളിൽ, സ്കൂളാണെങ്കിലും മദ്രസയാണെങ്കിലും മതപഠനമാണെങ്കിലും എങ്ങനെയും മിക്കവാറും കുട്ടികൾക്ക്, 80% കുട്ടികൾക്കും ഒരു തരത്തിലും പഠനങ്ങൾ പൂർത്തീകരിക്കാനോ പഠിക്കാൻ പോകാനോ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനൊരു പ്രോത്സാഹനമില്ല. സ്കൂളിൽ പഠിപ്പിക്കുന്ന ആൾക്കാരില്ല, അധ്യാപകർ പഠിപ്പിക്കില്ല, രക്ഷിതാക്കൾക്ക് അതിനെക്കുറിച്ചുള്ള ധാരണയില്ല. ഒരു നിർബന്ധിച്ച് ഇങ്ങനെ ഒരു 10 രൂപ 30 രൂപ 40 രൂപ എന്ന് കുട്ടികൾ അധ്വാനിക്കുന്നതാണ് അവർക്ക്
വലുത് ആ കുട്ടികൾ പഠിച്ച് വളർന്ന് വലുതാവുന്നതിനെ കുറിച്ചോ അങ്ങനത്തെ കുറിച്ചൊന്നും ധാരണയില്ല. പിന്നെ ഇവിടെ എത്രയോ വലിയ ആലിമീങ്ങൾ, വലിയ ഉദ്യോഗസ്ഥർ, വലിയ മുതലാളിമാർ അങ്ങനെയൊക്കെ ഉണ്ട്. കുറേ ഒരു 10-15% അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊന്നും എന്താണ്, എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ സൊസൈറ്റിയെ, സമൂഹത്തെ എങ്ങനെയാണ് വളർത്തി വലുതാക്കേണ്ടത്, അവർക്ക് എങ്ങനെയാണ് പേ ബാക്ക് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ആലോചന ഒന്നുമില്ല. നമ്മളിപ്പോൾ ഓരോ ഗ്രാമത്തിലൊക്കെ പോകുമ്പോൾ അവിടെ വലിയ വലിയ ആൾക്കാരുണ്ട്. വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയവർ, വലിയ പൊസിഷനിൽ പണിയെടുക്കുന്ന ആൾക്കാർ, VC മാരായവർ, കളക്ടർമാരായവർ, അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ വലിയ തൊഴിലെടുക്കുന്ന ആൾക്കാർ, ബിസിനസ്മാൻമാർ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊന്നും വലിയ പൊളിറ്റീഷ്യൻസ്, അവരുടെ മക്കൾ വലിയ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും ബാക്കിയുള്ള ഒരു സൊസൈറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയും ഇല്ല. നമ്മളൊരു 4 വർഷമായിട്ട് ഈ ഫീൽഡിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇതാണ്. സാധാരണ വാപ്പിമ്മയുള്ള പാരൻസ് ഉള്ള മക്കൾക്ക് പോലും പഠനം കിട്ടുന്നില്ല. പിന്നെ ഓർഫൻസ്, കിടപ്പിലായ രോഗികളുടെ മക്കൾ, സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള മക്കൾ, ഇവർക്കൊന്നും ഒരു തരത്തിലുള്ള മറ്റു വിദ്യാഭ്യാസങ്ങളോ അവരെക്കുറിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനോ അവരുടെ ലൈഫ് തന്നെ എങ്ങനെ സർവൈവ് ചെയ്യണമെന്നതിനെ കുറിച്ചിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനോ ആൾക്കാരില്ല. അപ്പോൾ ഈ ഇതിപ്പോൾ നമ്മളിപ്പോൾ കുർത്തുപ്പൻ്റെ ക്യാമ്പസിലാണ് നിൽക്കുന്നത്. ഈ ക്യാമ്പസിൽ പലതരത്തിലുള്ള നമ്മൾ ഇൻഷാല്ലാ ഈ ഒരു ബിൽഡിങ് അടുത്ത ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് നമുക്ക് പൂർത്തീകരിച്ച് നമ്മൾ വാടകയിൽ താമസിക്കുന്ന കുട്ടികളെ അങ്ങോട്ട് മാറ്റണം. പിന്നെ ഇതുപോലത്തെ കുട്ടികളെ കണ്ടെത്തി അവരെ എഡ്യൂക്കേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പലതരത്തിലുള്ള പദ്ധതികൾ നമുക്ക് ചെയ്യാൻ പറ്റും. ക്യാമ്പുകൾ വെക്കാം, അവർക്ക് സ്കൂളിലേക്ക് പോകാനുള്ള മോട്ടിവേഷൻ കൊടുത്തിട്ട് സ്കൂളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞേക്കാം. സ്കൂളുകളുമായിട്ട് സംസാരിച്ചിട്ട് നമുക്കവരെ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഹ്യൂമൻ റിസോ�ഴ്സ് എന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു റിസോഴ്സാണ്, ഏറ്റവും വലിയൊരു വിഭവമാണ് ഇന്ത്യക്കുള്ള. വളരെ വലിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള മക്കളാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ അവർ മതജാതി ഭേദമന്യേ എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇവിടെപ്പയും ഇത് മറ്റിച്ചിട്ട് ഇരിക്കുന്ന ആളുകൾ, ഇവർ ഹൈന്ദവ വിഭാഗത്തിൽ ഈ പ്രദേശത്ത് സോക്കോൾഡ് താഴ്ന്ന ജാതിക്കാരെന്നൊക്കെ പറയപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. എന്നാൽ ഇവിടെ താമസിക്കുന്നവർ കുറച്ച് ഒരു എലീറ്റ് ക്ലാസ് ഹിന്ദുസാണ്. പക്ഷെ ഇവരൊക്കെ ഉള്ള അവസ്ഥ ഇതാണ്. ഇവരിലൊക്കെ വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ പുറത്തോടെ ഉണ്ട്. പിന്നെ ഇവരൊരു പ്രശ്നം, കുറേ പാടം അങ്ങനെയൊക്കെ ഉള്ള ജമീന്ദാർമാരുണ്ട്. അവരും അവർ ആ കൃഷിയായിട്ട് കൂടും, മക്കളെ പഠിപ്പിക്കില്ല. പൈസ ഉള്ള ആൾക്കാർ പോലും പലപ്പോഴും മക്കളെ പഠിപ്പിക്കില്ല. അപ്പോൾ ഇവിടെയുള്ള ഇത്രയും ഇന്ത്യയുടെ വലിയൊരു ഹ്യൂമൻ റിസോഴ്സ് വൃഥാ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവാണ്. ഇപ്പം ലോക്ക്ഡൗണ് കാര്യങ്ങളിലൊക്കെ അറിയാം, ഒരു ഓൺലൈനായിട്ടുള്ള ഒരു ക്ലാസ് പോലും കഴിഞ്ഞ 2 വർഷം ഇവിടുത്തെ കുട്ടികൾ കിട്ടിയില്ല. അപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ ഓൾറെഡി ഇവിടെ ഉള്ള മക്കളുടെ വിദ്യാഭ്യാസം പിറകോട്ടാണ്. ഇനി പുതിയ ലോക്ക്ഡൗൺ അടിച്ചേൽപ്പിക്കപ്പെടാൻ പോവാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഓൾറെഡി ഇവിടെ സ്കൂളുകളിൽ അധ്യാപകർ വരുന്നില്ല, വന്നവർ പഠിപ്പിക്കുന്നില്ല, ഗവൺമെൻറ് ജോലി ചെയ്യാം, പിന്നെ അവർ അതൊരു നിർബന്ധമായിട്ട് കിട്ടും, വേറെ എന്തെങ്കിലും പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ആർക്കും ധാരണയില്ല, വിദ്യാഭ്യാസം മക്കളുടെ അവകാശമാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ബോധമില്ല. ഇത് മതജാതി ഭേദം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണെങ്കിൽ പോലും, ഇവിടെ ഒരു മൈനോറിറ്റി കോൺസെൻട്രേറ്റഡ് ഏരിയ ആണെങ്കിൽ പോലും, ഇവിടെയും ബീഹാറിലും UPയിലും ബംഗാളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന മറ്റിടങ്ങളിലൊക്കെ, ഇപ്പോൾ ചിലപ്പോൾ ഒരു ഗ്രാമത്തിൽ ബ്രാഹ്മണരാകാം, അവർ പാവങ്ങളാണെങ്കിൽ അവരുടെ അവസ്ഥ അതേ അവസ്ഥയാണ്. ദളിതരാകാം, അവരുടെ അവസ്ഥ എക്സ്ട്രീംലി പൂവറാണ്. അതിനേക്കാളും പൂവർ സിറ്റുവേഷനാണ് പലയിടത്തും മുസ്ലിം ജനവിഭാഗങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാവങ്ങൾക്ക് എന്നും പാവങ്ങൾ, ഇന്ത്യയിലെ ഒരു വലിയ ജനവിഭാഗം വിദ്യാഭ്യാസം കിട്ടാതെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുമ്പോണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അവ ഇതാണ് ഈ ഒരു ഇന്ത്യയിലെ മക്കളുടെ ഒരു അവസ്ഥ. ഇന്ത്യയുടെ ഇങ്ങനെ ഒരു വിഭാഗം, വലിയ ജനവിഭാഗം അഭ്യസ്ത വിദ്യയിലല്ലാതെ, അല്ലെങ്കിൽ ഈ നാഷണൽ ബിൽഡിങ്ങിൽ പാർട്ടിസിപ്പേഷൻ വേണ്ട രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാൻ നിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് സത്യത്തിൽ അത് ബാധിക്കുന്നത്, ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നു, ഒരു വിഭാഗം ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റിലെ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും, വിദ്യാഭ്യാസം തന്നെയാണ്. എംപവർ ത്രൂ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷനിലൂടെ എംപവേർഡ് ആവും. അവർ ലോകത്തിൻ്റെ എവിടെയെങ്കിലും പോയിട്ട്, കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സെമി സ്കില്ലോ നല്ല സ്കില്ലോ ഏതെങ്കിലും തരത്തിൽ എഡ്യൂക്കേഷനിലൂടെ സ്കില്ല് നേടിയ, അറിവ് നേടിയ, ജോബ് എടുക്കാൻ കഴിയുന്ന, പ്രൊഡക്റ്റീവായ, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് ഈ രാജ്യം, ലോകമൊക്കെ ആവശ്യപ്പെടുന്നത്. മറ്റുള്ളതൊക്കെ പൊളിറ്റിക്സാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ടെങ്കിൽ തന്നെ ഈ രാജ്യം ലോകത്ത് തന്നെ ഏറ്റവും നല്ല സൂപ്പർ പവർ ആവാൻ കഴിവുള്ള, വലിയ പൊട്ടൻഷ്യലുള്ള, വലിയ റിസോഴ്സസ് ഉള്ള, സാധ്യതകളുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഗ്രാമീണ മേഖലയിൽ ഇന്ത്യ ഇന്നും, അത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ അതിൻ്റെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നുവെന്ന്
മഹാത്മാഗാന്ധി പറഞ്ഞ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു. ഇപ്പോഴും ഇന്ത്യ ഗ്രാമങ്ങളിൽ തന്നെ ജീവിക്കുന്നത്, പക്ഷേ അണ്ടർ ഡെവലപ്ഡായ ഇന്ത്യയാണ് ഗ്രാമങ്ങളിൽ ജീവിക്കുന്നത്. ഈ ജീവിക്കുന്ന ജനതയെ എംപവേർഡ് ആക്കിയാൽ തന്നെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ശ്രമമാണ് കുർത്തുബ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.